डिसंबर रीति यूए रेसिंग डे सेलिब्रेशन बंधप चे विशद डीटेल या कलेक्ट अब पक पत्रेख अब पक आईट विवाद साचर्य या पिशोधि ലഭ്യമായ വിവരങ്ങളും ഫോട്ടോഗ്രാഫുകളും എല്ലാം ഞാൻ പരിശോധിച്ചില്ലെന്ന് മനസ്സിലായത് അവിടെ ഫോൺ വിതരണം ചെയ്തിട്ടുണ്ട് എയർ ടിക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് വാച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ വന്നവരിൽ നിന്നാണ് ഒരു ലക്കി ഡിപ്പ് നടത്തിയതെന്നാണ് അറിഞ്ഞത് അവിടെ ഞാൻ അവിടെ പോയത് മുഖ്യമന്ത്രിയും വിളിച്ചിട്ടുണ്ട് ഞാനും ചെല്ലണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് या कई रु तवण विपड़ी कई अवणे वरण यु ए नाशनल डे आईसी डे सेलिब्रेशन अब चलणम पर स्वाभाविक अवाद साचर्यो या प्रसंगं कई कुछ मणु विशप सहिका कहिया मणु वरी और संभव शिशुक्षेम समि पुरत अवेकान तेरक ऑल मीडिया अवे सन्हिर उपात्र एल मीडिया सानिध्यव या प्रसंग श्री ओ राजगोपाल एम विजयकुमार अद कई तवते पेपड़ी अब शरी इतवण कई तवण नम्डे किमसी डायरेक्टर डॉक्टर सहदुल्ल अदायू अगर पल आल अब या प्रसंग कहनेरतोड़ पर कौनस जनरल चल सूँ या लकड़ी सूटिटेण पर अब सूत चित या नल्का मूं पे फोण किटिया मूं पे चिंत्र किटी अलोरा साधारण गति पेर या वेपड़ा शरीय विवाद वेपड़ा निवृत्ति क्या प्राइवसी या कड़ कैर अल ए पी राजीवन अद मुन आभ्य मंत्री कोड़ियेरी बालकृष्ण पेर्सनल स्टाफ अंग अद लकी ड्रोल और मोबाइल किटी वाली अपराधम या का तेट या का अद चोदी वांग नरकड़ किटीन अद मुन कोड़ियेरी बालकृष्ण आभ्यंतर मंत्री आये कल अद पेर्सनल स्टाफ अंग ए पी राजीव രാജീവന് അദ്ദേഹം ഇപ്പോ അസിസ്റ്റന്റ് പ്രോട്ടോക്കോൾ ഓഫീസർ കൂടിയാണ് അപ്പോൾ അത് പിന്നെ ഞാൻ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മൊബൈൽ ഫോണുകൾ ലൈഫ് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ വാച്ചുകൾ ഒക്കെ ഞാൻ എല്ലാം കൊടുത്തത് ഞാനല്ല ഞാൻ ബാക്കിയുള്ളവർ കൊടുക്കുകയും മറ്റുള്ളവർ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എൻ്റെ സ്റ്റാഫിൽ പെട്ട ഹബീബിനും ഒരു വാച്ച് കിട്ടിയെന്ന് വിവരം കിട്ടി ഞാൻ ചോദിച്ചപ്പോൾ ശരിയാണെന്ന് പറഞ്ഞു अल अपाक या अबीब चोच वांगल लकी डिपिलू क्री को बालकृष्ण पर पार्टी सैक्टरी पर चुन प्रोटोकोल लंघनमेंटाते क्यों प्रोटोकोल हाँबुक मुपति सी बाधक नमककर्मल कौंसलेट अल प्रधानम प्रोटोकोल लंघनमी उपत उदस्थ പ്രോട്ടോക്കോൾ ഓഫീസറായ രാജീവൻ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം സമ്മാനം വാങ്ങി ആ സമ്മാനം വാങ്ങിയെന്ന് ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം അദ്ദേഹം ചോദിച്ചു വാങ്ങിയല്ല ലക്കി ഡിപ്പിലൂടെ കിട്ടിയതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോക്കോൾ വിഭാഗത്തിന്റെ പൂർണ്ണമായ അപ്രൂവൽ ഉണ്ടെന്ന് വേണമല്ലോ നമ്മൾ കരുതാൻ 38 സി പ്രകാരം ലക്കി ഡിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് സാധുത നൽകാം അംഗീകാരം നൽകാം ഇതാണ് നിയമത്തിലുള്ളത് ഈ പരിപാടിയിലെ മുഖ്യ അതിഥിയായി നിശ്ചയിച്ചത് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയായിരുന്നു അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഈ ചടങ്ങിനെ അതോറിറ്റി അണ്ടർ ചാപ്റ്റർ 33 ക്ലോസ് സി ഓഫ് ദി പ്രോട്ടോക്കോൾ ഹാൻഡ്ബുക്ക് നൽകി എന്നല്ല ഇതിന്റെ അർത്ഥം പിന്നെ എന്ത് പ്രോട്ടോക്കോൾ വയലേഷൻ ആണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം സന്തോഷ് ഇപ്പോ നൽകി എന്ന് പറയുന്ന ബാക്കി ഫോണുകൾ എവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് या रे डी जी पी विमी अद मीटिंग विपु इन्ले या कत को
ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഐഎംഇഐ നമ്പർ ഈ ഉപയോഗിച്ച 5ഓ 6ഓ ഫോൺ എത്ര നമുക്കറിയില്ല ഈ ഐഎംഇഐ നമ്പർ പരിശോധിച്ച് ഈ ഫോണുകൾ ആരാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തണമെന്നാണ് ഞാൻ ഡിജിപിയോട് പറഞ്ഞത് രേഖാമൂലം ആവശ്യപ്പെട്ടത് ഡിജിപി അത് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഞാൻ ഫോൺ വാങ്ങിച്ചിട്ടില്ല ഞാൻ അവരുടെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല മറ്റു ഫോണുകൾ എവിടെ ഇപ്പോ മൂന്നെണ്ണത്തിന് ഏകദേശ ധാരണയായി ആരൊക്കെയാണ് അവരുടെ ചിത്രം ഞാൻ നിങ്ങൾ ചിത്രം വിതരണം ചെയ്യണേ അവരുടെ എല്ലാം ഞാനിത് പറയേണ്ടതെന്ന് കരുതിയതാണ് അത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ കടന്നു കയറരുതെന്നുള്ളതുകൊണ്ട് പക്ഷേ വിവാദമായ സാഹചര്യത്തിൽ പറയേണ്ടി വരും ഈ ബാക്കി ഫോണുകൾ ആർക്കാണ് കിട്ടിയത് അത് ഞാൻ നൽകിയ പരാതിയിൽ ഡിജിപി കണ്ടുപിടിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇത്തരം ഒരു കാര്യത്തിൽ വളരെ മോശമായ തരത്തിൽ എന്നെ പരാമർശിച്ചതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നത് നമ്മളൊക്കെ പൊതുജീവിതത്തിൽ വർഷങ്ങളായി നിൽക്കുന്ന ആളുകളാണ് ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്വഭാവമില്ലാത്ത ഒരാളാണ് നിരന്തരമായി സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഞാൻ രേഖകൾ പിന്നെ ഞാൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ഉന്നയിക്കുന്നത് കോവിഡിന്റെ മറവിൽ സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതിയും തീവട്ടിക്കൊള്ളയും പുറത്തു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഇത്തരം ചീപ്പായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നെ നിരന്തരമായി വേട്ടയാടാൻ ശ്രമിക്കുന്നു അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഇനിയും ഈ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ എന്റെ കയ്യിൽ ഇനിയും രേഖകളുണ്ട് അതെല്ലാം ഞാൻ ഉന്നയിക്കും ഒരു സംശയവും വേണ്ട അതെന്റെ ഉത്തരവാദിത്തമാണ് ഭരണഘടനാപരമായി പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ ഒരു ഇഞ്ച് ഞാൻ പുറകോട്ട് പോകില്ല എന്ന് ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വ്യക്തിപരമായി എന്റെ പിതാവിനെ എന്നെ എന്റെ കുടുംബത്തെ നിരന്തരമായി വേട്ടയാടിയപ്പോഴും അതിലൊന്നും പതറാതെ തന്നെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് നാളെയും അതേ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്